കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ വൻ കുരുക്ക്. സീതാറാം കേസരിയുടെ കാലം മുതൽ ആദായ നികുതിയിലെ പിഴയും പലിശയും അടക്കം 1823 കോടി രൂപയാണ് അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഭരണം മാറിയാൽ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അതാണ് തന്റെ ഗ്യാരണ്ടിയെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ബിൻരാജ് ചേരുന്നുണ്ട്. ബിൻരാജ്, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ ഈ ഒരു നീക്കം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എങ്ങനെയൊക്കെ ബാധിക്കും? കോൺഗ്രസ് എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടും? ശിഹ, സീതാറാം കേസരി ട്രഷറായിരുന്ന 1993-94 കാലയളവിലെ 53.9 കോടി രൂപ മുതൽ 2019-20 490 കോടി വരെ ചേർത്ത് 1823 കോടി രൂപ പിഴയടയ്ക്കാനാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയും ഇൻകം ടാക്സ് കോൺഗ്രസിന് നോട്ടീസ് നൽകി. നികുതി പുനർനിർണയത്തിനെതിരെ 2 തവണ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആദായ നികുതി വകുപ്പിൻ്റെ നടപടി കോടതി ശരിവയ്ക്കുകയായിരുന്നു. ആദായ നികുതി അപ്ലൈ ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതുകൊണ്ട് ഇനി പോരാട്ടം സുപ്രീം കോടതിയിലായിരിക്കും നടക്കുക. എന്നാൽ സംഭാവന വിവരങ്ങൾ BJP മറച്ചുവെച്ചെന്നും ആദായ നികുതി വകുപ്പ് അനങ്ങുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പരിശോധിച്ചാൽ സംഭാവന നൽകിയവരുടെ പേരുകളില്ല, BJP സംഭാവന നൽകിയവരുടെ പേരുകളില്ല, വ്യക്തമായ മേൽവിലാസമില്ല. അങ്ങനെ നിയമലംഘനം ദൃശ്യമാണ്. കോൺഗ്രസിന് പിഴ ചുമത്തിയത് മാനദണ്ഡമാക്കിയാൽ BJP 4600 കോടി രൂപ അടയ്ക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 4600 crore rupees we have calculated on the same basis as the income tax department has calculated for the Congress party. The BJP should also pay 4600 crore rupees because their violations are much bigger. 2021-ൽ 137 കോടി രൂപയുടെ ബാധ്യതയ്ക്കെതിരെ ആദായ നികുതി അപ്ലൈ ട്രിബ്യൂണലിനെ സമീപിച്ച കോൺഗ്രസിനോട് തുകയുടെ 20% അടയ്ക്കാനെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിർദ്ദേശം അവഗണിച്ചതോടെ പിഴയും പലിശയുമായി തുക ഇത്രത്തോളമാവുകയായിരുന്നു. തൽക്കാലം പിഴയടയ്ക്കാനുള്ള സാമ്പത്തിക ഭദ്രതയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. CPM, CPI, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്കും നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിനെ ആയുധമാക്കി പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഞായറാഴ്ച ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ മഹാറാലിയിലും ഇത് വിഷയമാക്കും. സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ ധർണകളും ഉപരോധവും നടത്തും. എന്നാൽ പരാജയം മണത്ത പ്രതിപക്ഷം ഈ കാരണം പറഞ്ഞ് തോൽവിയിൽ നിന്ന് തലയൂരാനുള്ള നീക്കം നടത്തുന്നുവെന്നാണ് BJP തിരിച്ചടിക്കുന്നത്. ഷിഹാസ്. ശരി ബിൻരാജ്. അറബിക്കടലിൽ വീണ്ടും ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാദൗത്യം. കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്ത ഇറാനിയൻ ബോട്ട് മോചിപ്പിക്കാൻ ശ്രമം. ബോട്ടിലുള്ള ജീവനക്കാർ പാകിസ്ഥാൻ സ്വദേശികളെന്നാണ് നാവികസേന അറിയിക്കുന്നത്. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണിപ്പോൾ അറബിക്കടലിൽ സംഭവിക്കുന്നത്? ശിഹാസ്, അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു എന്ന വലിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനിയൻ കപ്പലായ അൽ കമാർ 786 എന്ന കപ്പലിനെ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തു എന്ന വിവരം നാവികസേനയ്ക്ക് ലഭിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു. ഇതിനെ തുടർന്ന് നാവികസേനയുടെ 2 കപ്പൽ സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. യമനീസ് ദ്വീപായ സൊക്കോട്രായിൽ നിന്നും 90 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ രക്ഷാദൗത്യം നടക്കുന്നത്. ഈ കപ്പലിനുള്ളിലെ ജീവനക്കാർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നാണ് അറിയിക്കുന്നത്. ഇവർ ഈ കടൽക്കൊള്ളക്കാരുടെ ബന്ദികളായി ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് നാവികസേന നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മാൾട്ടീസ് കപ്പലായ MV റുഹിനെയും സമാനമായ രീതിയിൽ നാവികസേന മോചിപ്പിച്ചത്. എന്തായാലും ഈ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശിഖാ. ശരി അഭിലാഷ്. ജോൺ ജെയിംസ്, പട്ടാഴിമുക്കിൽ സംഭവിച്ചത് എന്താണ്? പത്തനംതിട്ട പട്ടാഴിമുക്കിൽ അധ്യാപികയും സുഹൃത്തും മരിച്ച അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയത് എന്ന് പോലീസ്. കാർ അമിത വേഗത്തിൽ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് നിഗമനം. നൂറനാട് പാലമേൽ സ്വദേശി അനുജയും ചാരുമൂട് സ്വദേശി ഹാഷിമുമാണ് മരിച്ചത്. അപകടത്തിന് മുൻപ് ഇരുവരും തമ്മിൽ കാറിനുള്ളിൽ വെച്ച് മൽപ്പിടുത്തമുണ്ടായെന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരവേ ഈ കാറിലാണ് ഹാഷിം അനുജയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തുനിന്നുള്ള മടക്കയാത്രയിൽ കുളക്കടയിൽ വെച്ചാണ് അധ്യാപകർ സഞ്ചരിച്ച ട്രാവലർ ഹാഷിം തടഞ്ഞു നിർത്തിയത്. ബന്ധുവാണ് ഹാഷിം എന്ന കളവ് പറഞ്ഞാണ് അനുജയും ഒപ്പം പോയത്. പിന്നീട് അധ്യാപകർ അനുജയെ ഫോൺ ചെയ്തപ്പോൾ പേടിച്ചരേണ്ട ശബ്ദത്തിൽ താൻ സുരക്ഷിതയാണെന്ന മറുപടി മാത്രമാണ് നൽകിയത്. സംശയം തോന്നിയ അധ്യാപകർ ഉടൻ തന്നെ അടൂർ പോലീസിലും നൂറനാട്ടെ അനുജയുടെ വീട്ടിലും വിവരമറിയിച്ചു. അടുത്ത മണിക്കൂറിൽ പട്ടാഴിമുക്കിൽ നിന്ന് അപകട വിവരവും എത്തി. അടൂർ ഭാഗത്തുനിന്ന് വന്ന കണ്ടെയ്നറാണ്, പക്ഷേ
റോങ് സൈഡിൽ തന്നെ ഇടിച്ചു കയറ്റുകയായിരുന്നു. റോങ് സൈഡ് കാർ ആകേ ഓർ ഗാഡി മേൽ ടക്കറായി. കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയാണ് അപകടത്തിന് തൊട്ടു മുൻപ് കാറിനകത്തുണ്ടായ സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിലല്ലായിരുന്നു വാഹനം. ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപിടുത്തം നടന്നിട്ടുണ്ടാവാനുള്ള 100% സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അനുജയും ഹാഷിമും ഏറെക്കാലമായ സൗഹൃദത്തിലായിരുന്നു. ഇരുവർക്കുമിടയിൽ പിന്നീടുണ്ടായ തർക്കങ്ങളാകാം ദാരുണമായ സംഭവങ്ങൾക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ കഴിയുകയാണ് അനുജയുടെയും ഹാഷിമിൻ്റെയും കുടുംബങ്ങൾ. ഇരുവരും തമ്മിൽ എന്നു മുതലാണ് സൗഹൃദത്തിൽ ആയതെന്ന് രണ്ട് വീട്ടുകാർക്കും അറിയില്ല. ഹാഷിം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അച്ഛൻ ഹക്കീമിൻ്റെ പ്രതികരണം. എല്ലാം തുടങ്ങിയത് ഇന്നലെ രാത്രി 9:00 ഒരു ഫോൺ വിളിയോടെ. സ്വകാര്യ ബസ് ഡ്രൈവറായ മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ചായ കുടിച്ച് കിടക്കുമ്പോഴാണ് ആരുടെയോ ഫോൺ കോൾ വരുന്നത്. ഉടൻ മടങ്ങി വരുമെന്ന് പറഞ്ഞാണ് മകൻ ഇറങ്ങിയതെന്ന് ഹാഷിമിൻ്റെ മാതാവ് പറയുന്നു. പിന്നെ ഇവരെ തേടിയെത്തിയത് മകൻ അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന്. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കന ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. ചാരുംമൂട് നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് നൂറിനാട് പാലമേലുള്ള അനുജയുടെ കുടുംബ വീട്. 1.5 മാസം മുമ്പാണ് ശസ്ത്രക്രിയക്കായി അനുജ തറവാട്ടിലെത്തിയത്. കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് നാളെ പോകാനിരിക്കെയാണ് ദുരൂഹമരണം കുടുംബത്തെ തേടിയെത്തുന്നത്. നേരത്തെ ഭർത്തൃ വീട്ടുകാരുമായി ഉണ്ടായ ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവുമൊത്ത് കായംകുളത്തെ മറ്റൊരു വാടക വീട്ടിലേക്ക് അനുജ താമസം മാറ്റിയിരുന്നു. സുഭാഷൻ പിള്ളയ്ക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട് കുഴൽമന്ദത്ത് വൃദ്ധയുടെ കാൽ കാട്ടുപന്നി കടിച്ചു മുറിച്ചു. കുമിളി സ്പ്രിംഗ് വാലിയിൽ കർഷകനെ കാട്ടുപോത്ത് കുത്തി. കാട്ടുപോത്തിനെ തുരത്താൻ ചീഫ് വൈൽഡ്ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. കുഴൽമന്ദത്ത് തൊഴിലുറപ്പ് തൊഴിലാളിയായ 61-കാരി തത്തയുടെ വലതുകാലാണ് കാട്ടുപന്നി കടിച്ചു മുറിച്ചത്. വീടിന് സമീപം വിറക് ശേഖരിക്കുമ്പോഴായിരുന്നു ആക്രമണം. മുട്ടിന് താഴെ എല്ലിന് ഗുരുതരമായി പരിക്കേറ്റ തത്തയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നി അവർ തട്ടി വീഴ്ത്തിയും കാലിൻ്റെ ഇടഭാഗത്തായിട്ട്, അതായത് മുട്ടിൻ്റെ താഴെയും കണക്കാലിൻ്റെ മേലെയായിട്ട് കടിച്ച് പൊട്ടിക്കുന്ന ഒരു വലിച്ച് കടിച്ച് മുറിക്കുന്ന ഒരിതാണ് നമ്മൾ കണ്ടത്. സ്പ്രിംഗ് വാലി മുല്ലമലയിൽ MR രാജീവനാണ് കാട്ടുപോത്തിൻ്റെ കുത്തേറ്റത്. വയറിന് ആഴത്തിൽ മുറിവേറ്റ രാജീവനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടുപോത്തിനെ തുരത്താനായില്ലെങ്കിൽ മയക്കുപിടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിൽ വിടും. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടുപോത്തിറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. അതിരപ്പള്ളിയിൽ കാട്ടാനയും കുട്ടിയാനയും കാർ ആക്രമിച്ചു. ഉച്ചയ്ക്ക് 1:30 വാൽപ്പാറ സ്വദേശിയുടെ കാർ ആന ആക്രമിച്ചത്. കാറിന്റെ മുൻഭാഗത്തെ ചില്ല് തകർത്തു. അതിരപ്പള്ളി തുമ്പൂർമുഴി പ്രകൃതി ഗ്രാമത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. കെട്ടിടത്തിനും വിശ്രമ കേന്ദ്രത്തിനും ഭാഗിക നാശം വരുത്തി. വാതിലും ജനലും തകർത്തു. ചിനക്കനാലിലെ 301 കോളനിക്ക് സമീപം വീടിന് സമീപമുള്ള ഷെഡ് ചക്കക്കൊമ്പൻ ആക്രമിച്ചു. സമീപവാസികൾ ബഹളം വെച്ച് കാട്ടാനയെ തുരത്തി. കണ്ണൂർ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ബീച്ചിൽ കുപ്പി പെറുക്കി വിൽക്കുന്ന കണ്ണൂർ സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചതിൽ സംശയം തോന്നിയാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള ദ്രാവകമാണ് CPM നേതാക്കളുടെ സ്തൂപങ്ങളിൽ ഒഴിച്ചതെന്നാണ് വ്യക്തമായിട്ടുള്ളത്. സംഭവത്തിന് പിന്നാലെ ഇന്ന് പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളുള്ള ഭാഗത്ത് പോലീസ് CCTV സ്ഥാപിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പീഡാനുഭവ സ്മരണയിൽ യേശുവിന്റെ കുരിശു മരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ തോമസ് തറയിൽ എന്നിവർ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ക്രൈസ്തവ സമൂഹം അധോഗതിയിലേക്ക് പോകുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ആക്രമിച്ചിട്ടല്ല, അകത്തുള്ള സഹോദരങ്ങൾ പോരടിച്ചിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സമൂഹവും നമ്മുടെ സമുദായവും അധോഗതിയിലേക്ക് പോകുന്നത് പുറത്തുനിന്ന് ശത്രുക്കൾ വന്ന് ആക്രമിച്ചിട്ടല്ല, അകത്ത് സഹോദരങ്ങൾ തമ്മിൽ പടപൊരുതിയിട്ടാണ്. അതുകൊണ്ട് മറക്കാനും പൊറുക്കാനുമുള്ള കൃപ അത് ദുഃഖവെള്ളിയാഴ്ചയുടെ വലിയ കൃപയാണ്. ബറോഡ മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. യാക്കോബായ സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എറണാകുളം തിരുവാങ്കുളം സെമിനാരിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ച് സഭാ നേതൃത്വങ്ങൾ. മണിപ്പൂരും പൗരത്വ നിയമ ഭേദഗതിയും പറഞ്ഞ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സങ്കുചിത ചിന്തകളെ ചെറുത്ത് തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ തന്നെ പരാജയമാണ് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാനും ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യൻ സഭകൾക്ക് ബി ജെ പിയുമായി അകൽച്ചയില്ല എന്ന് പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ കൂടിയെന്ന് കണക്ക് സഹിതം പറഞ്ഞാണ് മണിപ്പൂരിൽ ഉൾപ്പെടെ മുറിവുണങ്ങിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള ഓർമ്മപ്പെടുത്തൽ. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. പൗരത്വ നിയമ ഭേദഗതിയെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിയുടെ സ്വരങ്ങൾ ഉയരുകയും ഭയപ്പെടുന്ന ശക്തികൾ ചുറ്റും കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലെന്ന് മാർ തോമസ് തറയിൽ. രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. ബിഷപ്പിന്റെയും സഹായമെത്രാന്റെയും പ്രസംഗം മുഴുവൻ കേട്ടില്ല എന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സഭകളെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ബി ജെ പി അല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ. പാലാ ബിഷപ്പിനെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ്, ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ്, അത് കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സി എ എ വിരുദ്ധ പോരാട്ടത്തിന് സംസ്ഥാനത്താകമാനം കിട്ടിയ രാഷ്ട്രീയ മൈലേജ് അതേപടി നിലനിർത്തി മുന്നോട്ട് പോകാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കാൾ ദേശീയ വിഷയങ്ങൾ ചർച്ചയാക്കിയും ഇ ഡി വേട്ടയിൽ കേന്ദ്രീകരിച്ചുമായിരിക്കും ഇനിയുള്ള പ്രചാരണം. മുഖ്യമന്ത്രി നാളെ മുതൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോഴാണ് സി പി എം മുൻ നിലപാട് മാറ്റിപ്പിടിക്കുന്നത്. അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുമ്പോൾ സംസ്ഥാന വിഷയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദേശീയ വിഷയങ്ങൾ ചർച്ചയാക്കാൻ തന്നെയാണോ ഇടതിൻ്റെ തീരുമാനം? ഷിഹാസ് പെൻഷൻ കുടിശ്ശിക പ്രശ്നം മുതൽ സാമ്പത്തിക പ്രതിസന്ധി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരെ ഉള്ള ഒരുപാട് സർക്കാരിനെതിരെ ഉള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും എന്ത് പറയും എന്ന് ശങ്കിച്ചു നിന്ന സി പി നേതൃത്വത്തിന് മുമ്പിലേക്ക് അനുഗ്രഹം പോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സി എ തീരുമാനം വരികയും വളരെ പെട്ടെന്ന് തന്നെ സി എ വിരുദ്ധ പോരാട്ടവുമായിട്ട് എൽ ഡി എഫ് ചാടി വീഴുകയും ചെയ്തത്. മലബാർ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയെ മുൻനിർത്തി നടത്തിയ വലിയ റാലികൾക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പിന്തുണ കിട്ടിയെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന എല്ലാ പരിപാടികൾക്കും സി എ ഒരു പ്രധാന വിഷയമായി എടുക്കാൻ സി പി എം തീരുമാനിച്ചത്. അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇ ഡി വന്ന് ചില അന്വേഷണങ്ങൾ തുടങ്ങാനിരിക്കുന്നതിൻ്റെ ആശങ്ക ഉള്ളപ്പോൾ തന്നെ ദേശീയതലത്തിൽ കെജ്രിവാളിനെ അടക്കം അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെയുള്ള ഇ ഡി വേട്ട അതും ശക്തമായിട്ട് പറയും. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക്, അങ്ങനെ വിമർശനമുണ്ടാകുന്ന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ദേശീയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിരിക്കും സി പി എം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഇ ഡിയുടെ വരവ് തങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന പ്രചരണവും സി പി എം നടത്തും. ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിൻ്റെ തലവൻ, ആ തലവൻ ഇപ്പോൾ തലതാഴ്ത്തി തല പൂട്ടിക്കിടക്കുകയാണ്.
ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് പ്രചരണ യോഗം വെച്ച് 60 സ്ഥലങ്ങളിലാണ് നാളെ മുതൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. വലിയ സ്വീകരണ പരിപാടികളാണ് എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത്. എല്ലായിടത്തും തന്നെ ദേശീയ രാഷ്ട്രീയം ഊന്നി പറയാനായിരിക്കും. പൊളിറ്റ്ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം തന്നെ ഇതിനിടയിൽ, ഈ പ്രചരണത്തിനിടയിൽ 2 മാസത്തെ പെൻഷൻ എങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ധനവകുപ്പിൻ്റെ ആലോചനകളും പുരോഗമിക്കുകയാണ്. ശരി അജയഘോഷ്. ഏറ്റുമാനൂർ പുന്നത്തുറ വലിയമറ്റത്തിൽ വി സി ജെയിംസിൻ്റെ ഭാര്യ ബെറ്റി ജെയിംസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് പുന്നത്തുറ പള്ളിക്കുന്ന് സെൻറ് തോമസ് പള്ളിയിൽ നടക്കും. നയൻ നയൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. ഗം. നമസ്കാരം.